Hi friends, ellarkum pudiyoru video like swagatham. Inna chukkappathinte recipe aanu nammal cheyan pogunnathu. Ningale taste aayittulla chukkappam enganeyanu undakkunnathu namukku nokkam. Adinu munpayittu aarengilum video subscribe cheyyada kaanunnundengil dayavu cheythu subscribe cheyane. Thottadutthulla bell icon koodi onnu enable cheyidekkanam. നമുക്ക് ചുക്കപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് 3 കപ്പ് തേങ്ങാപ്പാലാണ് ആവശ്യമായിട്ടുള്ളത്. അത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇത് എൻ്റെ ഉമ്മച്ചിയുടെ റെസിപ്പിയാണ് ട്ടോ. ഉമ്മച്ചിയാണ് ഇത് ഉണ്ടാക്കി കാണിക്കുന്നത്. തേങ്ങാപ്പാല് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടിയും 2 ടേബിൾസ്പൂൺ കരിഞ്ചീരകവും ആവശ്യമായിട്ടുണ്ട്. ഈ പാൽ തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിപ്പത്തിരിക്കൊക്കെ മാവ് കിണ്ടി എടുക്കുന്ന പോലെ എടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അരിപ്പത്തിരിക്ക് മാവ് കുഴയ്ക്കുന്ന അതേ ആ ഒരു പരുവത്തിന് റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് അതിൻ്റെ അകത്തിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. കുറച്ച് നേരം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ മൂടി വയ്ക്കാം. അധികം ആർക്കും അറിയാത്ത റെസിപ്പിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ചുക്കപ്പം. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഞാൻ മാത്രമേ ഇതങ്ങനെ കൊണ്ടുപോകാറുണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബീഫ് ഫ്രൈ ആണ്. ചെറുതായിട്ട് ബീഫ് കട്ട് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കും. അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അരിപ്പത്തിരിക്ക് കുഴക്കുന്ന പോലെ അതിൽ തേങ്ങാപ്പാല് ചേർക്കുന്ന ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു താലയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ അരിപ്പത്തിരിക്ക് കുഴക്കുന്ന പോലെ, അരി ഒറോട്ടി എന്നൊക്കെ പറയില്ലേ, അതിന് നന്നായിട്ട് കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ച് അയച്ചെടുക്കുക. ഇപ്പം നല്ല ചൂടുണ്ടായിരിക്കും എങ്കിൽ നമ്മൾ സാവധാനം കുറേശ്ശെയായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈമുക്കിയിട്ട് കുഴച്ചാലും മതി. ഇനി നമുക്ക് ഇതൊരു ചുക്കപ്പത്തിൻ്റെ ഷേപ്പിൽ അതിനൊരു ഷേപ്പുണ്ട്. അതായത് ഇതേപോലെ കുറച്ച് മാവെടുത്തിട്ട് ഒന്ന് ബോള് പോലാക്കിയിട്ട് ചെറുതായിട്ട് നമ്മുടെ വിരലിൽ കൊണ്ടുവന്ന് അമർത്തി കൊടുക്കുക. അങ്ങനെ തീരെ ചെറുതാക്കി വേണം ചെയ്യാൻ, വലുതാക്കി ചെയ്യാൻ പാടില്ല. ചെറുതായിട്ട് ചെയ്താലേ അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു പരുവത്തിനാക്കി എടുക്കുന്നത്. എൻ്റെ മോളും ഉമ്മച്ചിയും കൂടെയാണ് ചുക്കപ്പത്തിൻ്റെ ആ ഷേപ്പിൽ അതിങ്ങനെ റെഡിയായി, ആ മാവ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇത്രയും മാവ് നമ്മൾ ഈ ഷേപ്പിൽ ചെറുതായിട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ കുറച്ച് ടൈം അതിനായിട്ട് എടുക്കും. അപ്പോൾ നമ്മുടെ മാവെല്ലാം ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ വേണം ചെയ്തെടുക്കാൻ. എത്ര ചെറുതായിരിക്കുന്നോ അത്രയ്ക്ക് ക്രിസ്പി ആയിട്ടിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ ഇങ്ങനെ ഇതേ ഒരു ഷേപ്പിലും അളവിലും ഒക്കെ എല്ലാ മാവും ചെയ്തെടുക്കുക. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് പതുക്കെ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക.
അതിന് ശേഷം ഒരു ചെറിയ ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ബാക്കിയുള്ള മാവുകൾ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചുക്കപ്പവും ബീഫ് ഫ്രൈയും ഒരു അടാറ് കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം നമുക്ക് ബീഫ് ഞാൻ ഫ്രൈ ചെയ്യുന്നതെന്ന് ഇവിടെ കാണിക്കുന്നില്ല. ബീഫ് ഇത് ഈ ഒരു അളവിൽ, അതായത് ഇത്ര ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് കുക്കറിൽ നമ്മളെ മസാലപ്പൊടികളെല്ലാം ആയിട്ട് വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പം നമ്മൾ ചുക്കപ്പം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മോനിത് ഫസ്റ്റ് ടൈം ആട്ടോ കഴിക്കുന്നത്. ഞങ്ങളിത് കുറേ നാളായി ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചുക്കപ്പവും ബീഫ് ഫ്രൈയുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാം. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴും അത് രണ്ടും കൂടി എടുത്ത് കഴിക്കുക. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ഇത് നമുക്ക് ഒരു 3-4 മാസം വരെയൊക്കെ നമുക്കിതിങ്ങനെ നല്ലൊരു കണ്ടെയ്നറിൽ അടച്ച് വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാത്ത, ജലാംശമില്ലാത്ത കണ്ടെയ്നറിൽ, ഒരു കണ്ടെയ്നറിൽ ചുക്കപ്പവും ഒരെണ്ണത്തിൽ ഈ ബീഫ് ഫ്രൈയും നമുക്ക് രണ്ടായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യത്തിന് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.